എന്തിനെ എനർജി അനിഷ്ടത്? എനിക്ക് പലതരം 20 ടൈപ്പ് ഓഫ് റിസൾട്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ടൈം സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയെ പോലെ സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫിജിക്കാരുടെ കൂടെ. ആ ഫിജിക്കാരിൽ എനിക്ക് കിട്ടുന്ന എനർജി ഒരു കമ്പനിയിലും എത്ര എക്സിക്യൂട്ടീവ്സിന്റെ കൂടെ എത്ര വലിയ ഹോട്ടലില് എന്ത് വലിയ പരിപാടിക്ക് പോയാലും കിട്ടാറില്ല. അതിന് കാരണങ്ങൾ നിരത്തിയാണ്ട് ഒരു 100 കാരണങ്ങൾ എനിക്കുണ്ട്, പക്ഷെ എല്ലാ കാരണങ്ങളും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ 2016 ഞാനും അനീഷ് കെജോയും കൂടി ദുബായിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട്. അത് കഴിഞ്ഞ് 2017-2018 ആയപ്പോൾ നമ്മൾ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് അതിന് ആലോചിച്ചു. ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ 2-3 സബ്ജക്റ്റുകളായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഫിജിക്കാർട്ട് എന്നുള്ള നമ്മുടെ ഐഡിയ, അതൊരു യുണീക് സബ്ജക്റ്റാണ്, യുണീക് ഐഡിയ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 100 ആളുകളെ കിട്ടും, പലരും നമ്മൾ അപ്രോച്ച് ചെയ്തു. പക്ഷെ നമുക്ക് എനിക്കും അനീഷിനും ഉണ്ടായിരുന്ന 1-2 കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. 1, ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം, ലോയൽറ്റി ഉള്ള ഒരാളായിരിക്കണം. പിന്നെ നമ്മുടെ ചെയർമാൻ പറയുന്ന പോലെ തന്നെ ഒരു സെലിബ്രിറ്റി തന്നെ ആയിരിക്കണം. അങ്ങനെ എല്ലാം കൂടി കലക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൃഷിക്കാരൻ മാത്രമുള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ ഗോവിന്ദാറിനെ പോട്ടെ, ഗോവിന്ദാറിനെ തന്നെ ആയിക്കോട്ടെ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ക്രെഡിബിലിറ്റിയും ലോയൽറ്റിയും എന്താ പറയുക സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കേരളത്തിൽ ആർക്കുള്ളത്? ആർക്കുമില്ല. അപ്പൊ എനിക്കൊന്നും അനീഷിനും ആ കാര്യത്തിൽ യാതൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറെ പ്രശ്നം ഉണ്ടായത് ബോയ്സ് ആണ് എല്ലാവരെയും ഫോളോ അപ്പ് പഠിപ്പിക്കുന്നത്, പക്ഷെ പുള്ളിയിലെ ഫോളോ അപ്പ് ഇത് പിടിക്കണം എന്നുണ്ടെങ്കിലോ അത് വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ അനീഷിന് മാത്രമേ പറ്റുള്ളൂ. അതായത് അനീഷ് അതിന്റെ ഒപ്പനാണ്. അപ്പൊ അനീഷിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ അത് കൊണ്ടേ വരൂ. അപ്പൊ ബോബി സാർ വിചാരിച്ചാ പോലും അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഹിതദണ്ഡസ് ഉണ്ടാക്കുമ്പോൾ അത് വളരെ ആലോചിച്ചുണ്ടാക്കണം. നമ്മളൊരു ഒരു കല്യാണം കഴിക്കുന്ന പോലെ പല സ്ഥലത്ത് പോയി നമ്മൾ എന്താ പറയാ പെണ്ണ് കണ്ടു, അല്ലെങ്കിൽ ചെക്കനെ കണ്ടു, ചെക്കനെ കാണാൻ പെണ്ണുകാണലും ഉണ്ട്, അതുകൊണ്ട് പിന്നെ രണ്ടും പറയണം. അപ്പൊ അത് കണ്ട് നമ്മളുടെ ഫാമിലി കണ്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെട്ട് നമുക്കും ഇഷ്ടപ്പെട്ട് അതൊക്കെ ഒരു പ്രോസസ്സാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണറെ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ആലോചിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പല കാര്യങ്ങളും ഞാൻ പിന്നീട് ദുഃഖിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുത്ത ആ സ്റ്റെപ്പ് 100% കറക്റ്റ് ആയിരുന്നു ഉള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ കാണുന്ന ഈ എല്ലാവരും. ഇതൊരു ചെറിയ സ്റ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ക്രൗഡായിട്ടോ ആരും കാണണ്ട. 300,000 ആളുകളുടെ പ്രതിനിധികള് ലീഡേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നടത്തേണ്ട ഈ 300,000 പേരും അതിൽ കൂടുതൽ ആളുകളും വെച്ചിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൽ ഇനി പരിപാടികൾ വരുന്നുണ്ട്, വരാനിരിക്കണോ. 2020 എന്ന് പറയുന്നുണ്ടല്ലോ ഫിജിക്കാർട്ട് വർഷമായിരിക്കും. ബോബി സാർ പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ട് ഇത്രയും ആക്കാൻ പറ്റുമെങ്കിൽ 2020 എന്ന് പറയുന്ന ഒരു കൊല്ലം കൊണ്ട് നമ്മൾ എവിടെ എത്തുന്നുള്ളത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണതിന് അപ്പുറത്തായിരിക്കും. അനീഷ് പറഞ്ഞ ഇവിടെ പ്രസംഗം പറഞ്ഞ സമയത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും 2025 നമ്മൾ 5 കൺട്രീസിൽ ഉണ്ടാവുന്നു. അതിനുള്ള പ്രോസസ്സുകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്, അതിന്റെ ബാക്ക് വർക്ക് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംസാരിക്കുന്നത്. നേപ്പാളിൽ ശരിക്കും നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ തുടങ്ങാതിരിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. അല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും റെഡി ആയിരുന്നു. അവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത്. അപ്പൊ അതിനുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അതിന്റെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും ലൈസൻസിങ്ങും കാര്യങ്ങളും ആയിട്ടില്ല. നമ്മളോട് അവർ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ ഫിജിക്കാർട്ടിന്റെ നമ്മളുടെ ഒരു എന്താ പറയാ ഞങ്ങളുടെ 3 പേരുടെയും ആഗ്രഹവും ഫിജിക്കാർട്ടിന്റെ ഒരു തിയറി അനുസരിച്ച് കറക്റ്റായിട്ട്
നമ്മളെ ലീഗൽ പേപ്പേഴ്സ് ഇല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തും തുടങ്ങി. ആ ഒറ്റൊരു നിർബന്ധത്തിന്റെ പുറത്ത് മാത്രമാണ് ഈ ചെറിയ ഡിലേ വന്നത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ നമ്മൾ അവിടെ ലോഞ്ച് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാ പേപ്പേഴ്സും റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ ലോഞ്ച് ചെയ്യുള്ളൂ, അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് അവരുടെ ലൈഫ് നമ്മളുടെ കയ്യിൽ തന്നേക്കാണ്. അതിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്, ഞാനും അനീഷും ബോബി സാറും തിരിച്ചു കൊടുക്കേണ്ടത് അതിന്റെ ഞങ്ങളുടെ കരള് പറിച്ചു കൊടുക്കുന്നു. ഇവിടെ പല ഓൺലൈൻ കമ്പനീസ് ഉണ്ട്, വലിയ വലിയ കമ്പനീസ്, ഗ്ലോബൽ ഭീമന്മാര്, ആമസോൺ പോലെയുള്ള. വെറുതെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്താണ് അതും ഫിജി കാട്ടുന്ന ഒരു വ്യത്യാസം? അതില് ആമസോണിന് ഒരു സെയിൽ കൂടി, പ്രോഫിറ്റ് കൂടിയാൽ അതിന്റെ ഓണറോ അല്ലെങ്കിൽ സിഇഒ ബീച്ചിലൊരു വില്ല അല്ലെങ്കിൽ പുതിയൊരു കാർ അല്ലെങ്കിൽ പുതിയൊരു ഹെലികോപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു ഫ്ലൈറ്റ് വാങ്ങിക്കും. പക്ഷേ ഫിജി കാട്ടിന് പ്രോഫിറ്റ് കൂടിയാൽ അത് ഈ പറഞ്ഞ 3 ലക്ഷം ആളുകളുടെ വീട്ടിലേക്കാ പോണത്. അതാണ് ഈ ആമസോൺ ഫിജി കാട്ട് തമ്മിലുള്ള വ്യത്യാസം. അതിൽ 50% പ്രോഫിറ്റ് ഷെയർ പോണത് ഈ 3 ലക്ഷം ആളുകളുടെ വീട്ടിലേക്കാണ്. ഗോപി സാർ നേരത്തെ പറഞ്ഞ പോലെ 3 ലക്ഷം ആളുകളുടെ ഇൻറ്റു 4 അടിച്ച് കഴിഞ്ഞാൽ അത്ര ആളുകളുടെ വീട്ടിലാണ് അതിന്റെ പ്രോഫിറ്റ് പോണത്. അതാണ് വേറെ ഓൺലൈൻ കമ്പനീസും അതുപോലെ ഫിജി കാട്ട് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ മുൻപ് പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ബിസിനസ് എന്ന് പറയുന്നത് അത് വെറും മില്യണേഴ്സിന്റെ ബിസിനസ് അല്ല, അത് ബില്യണേഴ്സിന്റെ ഗെയിമാണ്, ബില്യണേഴ്സിന്റെ ഗെയിമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ മില്യണേഴ്സ് ആയിട്ടുള്ള ബോബി സാർ ബില്യണയർ ആണ്, പക്ഷെ മാറ്റി എടുത്തു കുഴപ്പമില്ല, എന്നെ അന്വേഷിച്ച് എടുത്താൽ മതി. ഓക്കെ, നമുക്കും ബില്യണേഴ്സ് ആവാം. ഓരോരോ സ്റ്റെപ്പും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കിതിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളൊക്കെ എനിക്ക് ആ ഒരു മിഡിൽ ഏജ് ആവും, പക്ഷെ ഇതിന്റെ നമ്മളുടെ ഫിജി കാട്ടിന്റെ കൂടെയുള്ള ഓരോരുത്തരും ആ യങ് ബ്ലഡ്, അവരുടെ ആ എനർജി, അവരുടെ ആ തോട്ട്, ഇതിന് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാല് ഇന്നലെ നമ്മുടെ ഗുജറാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന തോമസ് സാറായിട്ട് രാത്രി ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യം, എംഎൽഎൻ കമ്പനീസ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ആവശ്യം പോലെ ഗ്ലോബലി ഉണ്ട്, ഇന്ത്യയിലുണ്ട്, പക്ഷെ എല്ലാവരും ഒരേ റൂട്ടിൽ കൂടെ കുറെ ജ്യൂസ്, കുറെ ആ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അതായിട്ട് മൂവ് ചെയ്യണ ഒരാളാണ്. നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ കൂടെയുള്ള എൻജന്റെ തോട്ട് അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരുടെ ഓരോ ഐഡിയാസും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡേ ബൈ ഡേ പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ, പുതിയ മാർക്കറ്റിൽ പുതിയ തിയറി കൊണ്ടുവരാൻ, യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ. ഇപ്പൊ തന്നെ ബോബി സാർ പറഞ്ഞ പോലെ നമ്മളുടെ ലീഡേഴ്സ് ആയിട്ട് വന്നിട്ട് ഹെലികോപ്റ്റർ റൈഡ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഇത് ഓൾറെഡി വെറുതെ പറയണതല്ല. ജാനുവരിയില് ഇപ്പൊ നമ്മുടെ കാർ എക്സ്പേഴ്സിന്റെ വലിയൊരു ഫംഗ്ഷൻ ആണ് ഉണ്ടാവുക. ഇതൊരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, നമ്മളുടെ ഫിജി കാട്ടിലെ അച്ചീവേഴ്സിന്റെ ഡേ ആണ്, അച്ചീവേഴ്സ് ഡേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ദിവസം നമുക്ക് ശരിക്കും ഗോൾഡൻ ലീഗ് ലിപികളിൽ എഴുതി വെക്കുന്നതാണ് ഫിജി കാട്ടിന്റെ ഹിസ്റ്ററിയിൽ. എന്നുവെച്ചാൽ അച്ചീവേഴ്സിന്റെ എന്റെ ദിവസമാണത്, നിങ്ങളുടെ ദിവസമാണ്, എന്റെ ദിവസമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ഞാനും അച്ചീവ് ചെയ്തു. ഞങ്ങളൊരു കമ്പനി തുടങ്ങി, അത് അച്ചീവേഴ്സിനെ എത്രയും അച്ചീവേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ആരും കുറച്ച് കാണണ്ട, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഓരോ ഐഡിയാസും നമുക്ക് ഈ യങ് ജനറേഷനിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും നല്ലത് എന്ത് കണ്ടാലും അത് നമുക്ക് എടുത്ത് നടത്താൻ ഞങ്ങൾ 3 പേര്, ഞാനായാലും അനീഷ് ആയാലും ബോബി സാർ ആയാലും, ഞങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിംഗ് മാക്സിമം പോയ 5 മിനിറ്റ് 10 മിനിറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എഗ്രി ചെയ്തു അത് ഗോഹെഡ്. അത് വലിയൊരു കാര്യമാണ്, വലിയ വലിയ കാര്യമാണ്. അതായത് നമുക്ക് പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകൾ, പല ടൈപ്പ് ഓഫ് പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അതിലുള്ള പ്രശ്നം ഈ കമ്പനി പൊളിയാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ എന്നുവെച്ചാൽ ഒത്തൊരുമ ഉണ്ടാവില്ല, പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം, ഒരു ഈഗോ കയറി വരും. അവൻ പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം, ഞാൻ ചെറുതായോ അല്ലെങ്കിൽ
നന്നായി അങ്ങനെ വിചാരിച്ചപ്പോഴും ഒരിടത്ത് നന്നായിട്ടില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈഗോ എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റി, അത് നമുക്ക് വേണം. ഫിജിക്കാട്ടും വേണ്ട, ഫിജിക്കാട്ടും വർക്ക് ചെയ്യണവരും വേണം. അതിൽ വലിയൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എനിക്കും പല കമ്പനികളുണ്ട്, ഇവിടെ ഉള്ളവരും പല ടൈപ്പ് ഓഫ് കമ്പനികൾ നടത്തുന്നവരുണ്ട്, അവിടെ സ്റ്റാഫ് ഉണ്ട്. ഒരു പുതിയ സ്റ്റാഫ് വന്നാൽ അവനെ അവിടെ ഉള്ളവർ പുതിയ ആരെങ്കിലും പണി പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അവൻ നമുക്ക് ഭാര്യയാവെന്ന് വെച്ചിട്ട് അവനെ പണി പഠിപ്പിക്കില്ല, അവനെ ചവിട്ടി അവിടെ അവിടെ പിന്നെ അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യും. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിലുള്ള പ്രത്യേകത, അവന്റെ സെക്കൻഡ് ലെവൽ, അവന്റെ ഡൗൺ ലൈനിലുള്ള ആളുകൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് 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 അവനെ ഉയർത്തിക്കൊണ്ടിരിക എന്നുള്ളത് അവന്റെ ലീഡറിന്റെ കടമയാണ്. എങ്കിൽ മാത്രമേ ആ ലീഡറിന്. അപ്പൊ ഇതുപോലെ എഫേർട്ട് ഇട്ട് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സെന്റർ വേറൊരു സ്ഥലത്തില്ല, ഒരു കമ്പനിയിൽ കാണില്ല, എന്റെ ഒരു പലപ്പോഴും ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട്, ഓ ഞാൻ തൃശ്ശൂരാണ്, കൊച്ചി പോയി, അല്ലെങ്കിൽ ഇനി ആലപ്പി പോണം, നാളത്തേക്ക് വയ്ക്കാം. നമ്മൾ ചിലപ്പോഴും എന്താ പറയാ, അതിശയപ്പെട്ടു പോകും. നമ്മുടെ പല ലീഡേഴ്സും കാലത്ത് തൃശ്ശൂരാണെങ്കിൽ ഉച്ചയ്ക്ക് പോരാ, എറണാകുളത്താണ്, വൈകിട്ട് ആലപ്പിയിലാണ്, രാത്രി ട്രിവാൻഡ്രത്താണ്. അവരെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതെ നമുക്ക് ഇതിന് മുമ്പ് മൂവ് ചെയ്യാൻ പറ്റില്ല. വേണ്ടേ ഓരോരുത്തരും അതുപോലെയുള്ളവരല്ലേ, അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. അതിനി ഞാൻ അനീഷും ഓഫീസറായിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷെ വേറെ ഏതെങ്കിലും ഞാനും അനീഷും ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫീസറിന് ആക്സെപ്റ്റഡ് ആയിരിക്കും എന്നുള്ളതിലേക്ക് ഞാൻ ഇവിടെ പറയാം. നമ്മുടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ലേഡീസ് മുഴുവൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ട്രാവൽ ചെയ്യാൻ, കേരളത്തിൽ ഇതുവരെ ആരും ഗവൺമെന്റും ചെയ്തിട്ടില്ല, വേറൊരു കമ്പനിയും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു വലിയൊരു അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. ഫിജി കാർട്ടിൽ വർക്ക് ചെയ്യണ ലേഡീസ് എല്ലാം ഫിജി കാർട്ട് കൊടുക്കണ പാസ് വെച്ച് കെ എസ് ആർ ടി സിയിൽ ഫ്രീ ആയിട്ട് എവിടെ എനിക്കോ അനീഷിനോ ചെയർമാനോ
ഒരു ഞാൻ ഇടയ്ക്ക് നമ്മള് ഇരിക്കുന്ന സമയത്ത് പറയും ഒരു കാലി ചായ മേടിക്കാനുള്ള കാശ് മാറ്റി വെക്കുക, അതുവരെ ഇത് തന്നിട്ടില്ല. അനീഷാണ് അതിന്റെ കാരണം പോട്ടെ, അതുകൊണ്ട് നമ്മൾ മാറ്റി വെക്കുക. അത് നമുക്ക് വിഷയമല്ല. എന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് ഈ കിട്ടുന്ന എനർജി കാശ് ചെലവാക്കാൻ കിട്ടില്ല. കാശ് കിട്ടിയാലും ആ എനർജി കിട്ടില്ല. എന്തായാലും എന്നെ വരാൻ പറ്റിയതിനും ചേർമാൻ പറഞ്ഞു പറഞ്ഞതിനെ ഞാനും അവിടുന്ന് വയലിന്ന് വന്നാണ് വരാൻ പറ്റിയാലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയാലും നിങ്ങളെ എല്ലാവരും കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാലും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഫിജിക്കാർഡിന്റെ 2020 എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഇയർ ആയിരിക്കും. അതിൽ നിങ്ങളെല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവണം. നമ്മളെല്ലാവരും വിജയിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. വിജയം ഉറപ്പാണ്, പക്ഷെ എല്ലാവരും ഒരുമിച്ച് നടക്കണം. താങ്ക് യു.